ഹലോ, ഇന്ന് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു അടിപൊളി സൂപ്പർ ഡ്രിങ്ക് ആട്ടോ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മളൊരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുടിക്കണം തോന്നൂലേ, അതുപോലത്തെ നല്ലൊരു സൂപ്പർ ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ആരോറൂട്ട് പൗഡർ. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു കൂവപ്പൊടിക്ക്. നമുക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത്, അതുപോലെ ഡൈജഷൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് ഈ ഒരു കൂവപ്പൊടി. ഈ കൂവപ്പൊടി വെച്ചിട്ട് നമുക്ക് ഡ്രിങ്കായിട്ടും കുറുക്കായിട്ടും പല വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഞാനിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെ. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കണേ. ആകെ നമുക്ക് ഈ ഡ്രിങ്കിൽ ഇത് മാത്രമേ ഒരു പണിയായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഒരു കുക്കിംഗ് ആയിട്ട് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യുമ്പോൾ ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങും. പിന്നെ 1 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരും. തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റും കൂടെ വേവിക്കേണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒരു 5 മിനിറ്റാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ എടുക്കുന്ന ടൈം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 12 പീസായിട്ടോ ബദാം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 12 പീസ് കാഷ്യൂനട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ലെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് മാത്രം ഒരു 15 പീസ് എടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ ആദ്യം ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരത്തിന് നിങ്ങൾക്ക് തേനിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈത്തപ്പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുള്ള കൂവപ്പൊടിൻ്റെ മിക്സാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂവപ്പൊടിൻ്റെ മിക്സ് ഇതാ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2.5 കപ്പ് നല്ല തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കി കുടിക്കും, അത്ര ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെയാണ് ഇത് കുടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും, നമുക്ക് വയറിനൊക്കെ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.